ആളുകൾ പലരും പറയുന്നത് ഞാൻ കേട്ടു അതായത് ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടി നമ്മൾ ഒരു ഒരു സിനിമ ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും അത് ഒരു പർട്ടിക്കുലർ രീതിയിലേ അത് ആസ്വദിച്ച് പാടലൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല ക്രിയേഷൻ ഇറ്റ്സെൽഫ് ഇസ് എ കോൺസ്റ്റന്റ് ഇവോൾവിംഗ് പ്രോസസ് നമ്മളൊരു സാധനം ചെയ്തു വെച്ചു ഇനി അതിൽ തൊടരുത് എന്ന് പറയുന്നത് പോലെയല്ല ഇപ്പൊ തൊട്ടാൽ അത് ബെറ്റർ ആയെങ്കിലോ നമ്മെ പറ്റി മറ്റുള്ളവർ പറയുന്നത് പോലെ അത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങുക അവിടെ നിന്ന് പോലെ വി ആർ ഗോയിങ് ഡൗൺ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാക്സിമം ടൈം അതിനുവേണ്ടി കൊടുക്കാറുണ്ട് സിനിമ നമ്മളെപ്പോഴും ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് പറയും കാരണം ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺസ് വിഷൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഫ്രെയിംസ് ഇന്ന് ഹാപ്പി ഫ്രെയിംസിലെ നമ്മുടെ ഫസ്റ്റ് ഇൻറ്റർവ്യൂ ആണ് ഇവിടെ നടക്കാൻ വന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ കുറച്ച് ടെൻഷനും ഉണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഗസ്റ്റ് ആരെ കൊണ്ടുവരുന്ന ഒത്തിരി ആലോചിച്ചിരുന്നു ആരെ കൊണ്ടുവരും ആരെ കൊണ്ടുവരും പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്നൊരു ഗെസ്റ്റാണ് ആളെക്കുറിച്ച് ഞാൻ ഭയങ്കര എക്സാജറേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല കാരണം തീരെ അതൊന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ സിനിമ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എല്ലാ സിനിമാ പ്രേമികൾക്കും വളരെയധികം ഇഷ്ടമുള്ള നമുക്ക് സിനിമയിലൂടെ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് തരുന്ന നമ്മുടെ സ്വന്തം ലിജോ ജോസ് പുള്ളിശ്ശേരി ലിജേട്ടനാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ലിജേട്ടാ വെൽക്കം ടു മൈ ഷോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് സന്തോഷം എനിക്ക് എങ്ങനെ എൻ്റെ സന്തോഷം പറയണമെന്ന് എനിക്ക് അറിയില്ല എനിക്കറിയാം ഒരുപാട് എക്സാജുറേഷൻ ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ലിജുവേട്ടൻ പക്ഷേ ഈ ഒരു ഇരുപത്തിനാലാമത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ എന്റെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് ലിജോർ കൊണ്ടുവരുമ്പോ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത് അറിയില്ല ചെറിയ സങ്കടമൊക്കെ തന്നെ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാനുള്ളത് ഇന്ന് ലിജേട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ കൂടെ ഇരിക്കുമ്പോ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലിജേട്ടന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചിത്രം മലയക്കോട്ടെ വാലിബനിലെ എനിക്കൊരു പാർട്ടാവാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കാരണം ഞാൻ ഞാനതിന്റെ ഒരു റീലൊക്കെ ഇട്ടു കാരണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് ഇട്ടത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി എനിക്ക് തോന്നുന്നു അത് അപ്പ അറിഞ്ഞതായിരുന്നു നല്ലത് ഞാനാണ് ചെയ്തതെന്ന് അറിയാതെ പോയി കണ്ടതായിരുന്നു കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയേ അപ്പൊ നല്ല നല്ല റെസ്പോൺസ്

അങ്ങനെ എല്ലാരും ചോദിച്ചത് നിന്റെ സൗണ്ടാന്ന് തോന്നിയതേ ഇല്ലാന്ന് അങ്ങനെ തോന്നാത്തതിന്റെ എല്ലാ ക്രെഡിറ്റും ലിജേട്ടനാണുള്ളത് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ആദ്യം തന്നെ അറിയിക്കാറുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അപ്പൊ മലയക്കോട്ട എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ വളരെ നല്ല രീതിയിൽ പോയി എനിക്ക് ഒത്തിരി നല്ല റെസ്പോൺസസ് വന്നു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയിക്കാനുള്ള സന്തോഷം എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തുകൊണ്ടാണ് ഇപ്പൊ ലിജോറിന്റെ കറന്റിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു നീ പോയി കണ്ടു നോക്കൂന്ന് പറഞ്ഞു അപ്പോൾ ആളൊരു ഭയങ്കര ലാലേട്ടൻ ഫാനാണ് കഴിഞ്ഞ എനിക്ക് വന്നിട്ട് എനിക്ക് വന്നിട്ട് അയച്ച മെസ്സേജ് എടേ ഞാനൊരു ലാലേട്ടൻ ഫാൻ ഫാനായതുകൊണ്ട്

എനിക്കൊന്നുമ്പോൾ നമ്മൾ വളരെ ചൈൽഡ്ഹുഡ് മുതലൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുള്ള നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ബോക്സിനകത്ത് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഐ ഹാവ് ഗ്യാതേഡ് ഓൾ ദീസ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൗട്ട് സിനിമാസ് ബുക്ക് സ്റ്റോറീസ് ഐ ഹേർഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോങ്സ് സ്കോറ് നമ്മുടെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ ഡാഡിയുടെ മദറോ അമ്മൂമ്മയോ അപ്പനോ ഒക്കെ നമുക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു ഇപ്പോൾ ഉള്ള ഇത്തരത്തിലുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റ് പോസിബിലിറ്റീസും ഇല്ലാതിരുന്നൊരു കാലത്ത് അപ്പോൾ ആ കഥകളൊക്കെ കുറച്ചുകൂടി എന്താ പറയുക നിറം പിടിപ്പിച്ച കഥകൾ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കഥകൾ നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ മാണിക്യത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആളുകൾ അങ്ങനെ ഗ്യാദർ ചെയ്ത് എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും പക്ഷേ ഒരുപാട് പേർക്കതൊക്കെ മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് സ്പെഷ്യലി ഇനി ഇപ്പോഴുള്ള ജനറേഷനിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാരണം നമ്മുടെ ഐഡിയ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഐഡിയ ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടോട്ടലി വേറെയാണിപ്പോൾ അപ്പോൾ അത് ഒരാളുടെയും കുറ്റമല്ല അത് ഹൗ ടെക്നോളജി പ്രോഗ്രസ്സസ് ഹൗ വേൾഡ് പ്രോഗ്രസ്സസ് ഹൗ പോപ്പുലേഷൻ ഇസ് ലാർജർ ദാൻ ബിഫോർ ഇതെല്ലാം അതിന് കാരണങ്ങളായിരിക്കും അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഓൾഡ് മെമ്മറി പുതിയ ആളുകൾക്ക് കൂടി കൊടുക്കുക എന്നുള്ളതാണ് സി വാട്ട് ഐ എം കേപ്പബിൾ ഓഫ് ഇസ് ടു ക്രിയേറ്റ് എ വിഷ്വൽ നരേറ്റീവ് ഫോർ ദ ഐഡിയ അപ്പോൾ ഞാൻ കേട്ടേക്കുന്ന കഥകളിൽ നിന്നുള്ള പീസസ് തന്നെയാണ് ഐ ഗ്യാതേഡ് ആൻഡ് മെയ്ഡ് വൺ ലൈൻ ഫോർ ഇറ്റ് ിജോട്ടൻ ജനറേഷൻ കാര്യം പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു കാര്യം ഈ ജനറേഷൻ കാര്യങ്ങൾ മനസ്സിൽ നേരത്തെ ഉള്ളത് കൊണ്ടാണോ ആദ്യമേ തന്നെ ലിജോന്റെ ഓഡിയൻസിന് തീരുമാനിക്കാം എന്ത് രീതിയിൽ എടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഐഡിയ വന്നത് കണ്ടത് കൊണ്ടാണോ അല്ല ഞാൻ ഇപ്പോ കേട്ടിരിക്കുന്ന ഒരു കഥ പല രീതിയിൽ എന്താണ് അത് വിഷയ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതിന്റെ പോസിബിലിറ്റീസ് ആലോചിക്കുന്ന ഒരാളാണ് അപ്പൊ അത്തരത്തില് തന്നെയാണ് ഒരാള് നാച്ചുറലി അയാളുടെ തരത്തിലുള്ള ക്രിയേറ്റീവ് ഇഫ് യു വോണ്ട് ടു മൂവ് ഇൻ ടു എ ക്രിയേറ്റീവ് സ്പേസ് അത് ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നമ്മളിപ്പോൾ ഒരു കുറച്ച് പേരിരിക്കുന്ന ഒരു സദസ്സത്തിലേക്ക് നമ്മളൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഐ വോണ്ട് ദെയർ ഇൻവോൾവ്മെൻ്റ് ടു അപ്പോഴാണ് സി നമ്മൾ എന്താ പറയുക ഓഡിയൻസിനെ റെസ്പെക്റ്റ് അത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്നു ഇതുമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയുന്നത് പോലെ ആവരുതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു ഇതിൽ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ പ്രെസ്മീറ്റ് ഈ പ്രസ്മീറ്റിൽ ഞാൻ പറഞ്ഞതാണ് ആളുകൾ പലരും പറയുന്നത് ഞാൻ കേട്ടു അതായത് ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീന്ന് വോട്ട് യു മീൻ ബൈ എവ്രി വൺസ് കപ്പ് ഓഫ് ടീ അതായത് നമ്മൾ നമ്മുടെ സഹപാഠിയെ സഹ അല്ലെങ്കിൽ മനുഷ്യരെ ഒട്ടാകെ തന്നെയും നമ്മൾ ഒരു ലെവലിന് താഴെയും അതിന് താഴെ വേറെ ലെവലിൽ നിന്ന് എന്തിനാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഒരു ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അത് അയാൾ മനസ്സിലാക്കിയ രീതി തെറ്റാണെന്നും ശരിയാണെന്നും നമ്മൾ വാദിക്കേണ്ടതില്ലല്ലോ തീർച്ചയായിട്ടും ആ അപ്പോൾ അത് അതൊരു റോങ് ആസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഒരു സിനിമ ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും അതെല്ലാവർക്കും അത് ഒരു പർട്ടിക്കുലർ രീതിയിലേ അത് ആസ്വദിച്ച് പാടലൊന്നും നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇപ്പൊ മുത്തശ്ശി കഥയുടെ കാര്യം പണ്ട് കേൾക്കുന്ന കഥകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്

രണ്ട് സൈഡിലും ഇപ്പോൾ ഡാഡിയുടെ സൈഡിൽ എന്ന് പറയുന്നത് ഡാഡി ഓൾറെഡി ഒരു തിയേറ്റർ ഗ്രൂപ്പ് റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിരുന്നു അപ്പം അന്ന് തിലകൻ സാർ ഡാഡി ചാലക്കുടി തന്നെയുള്ള സി പി സുബാസ്റ്റിൻ എം എൽ ജേക്കബ് എന്ന് പറയുന്നത് ലോഹിദാസ് സാർ എല്ലാവരും ചേർന്നിട്ടാണ് സാരഥി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഡ്രാമ കമ്പനി ഫോം ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സൈഡിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പം ഞാൻ എനിക്കൊന്നു നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രായം എത്തുമ്പോഴേക്കും അവർ രണ്ടോ മൂന്നോ ഒക്കെ കഴിഞ്ഞ് അതൊരു റണ്ണിങ് ഡ്രാമ ട്രൂപ്പായിരുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് ഓർ എൻ്റെ ഓർമ്മകൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സൈഡ് മമ്മിയുടെ ഫാദർ എന്ന് പറയുന്നത് ആക്ച്വലി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പുള്ളിയൊരു ബുൾഡോസർ ആയിരുന്നു ആ സമയത്ത് ആ നാട്ടിൽ വന്ന് ഒരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്ന് ഇവിടുത്തെ വെള്ളവും പ്രകൃതിയും ആളുകളും ഒക്കെ ഇഷ്ടപ്പെട്ട് സിനിമയും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് പുള്ളി ഇവിടുന്ന് തന്നെ ഒരാൾ കല്യാണം കഴിച്ച് അങ്ങനെ അപ്പോൾ ദാറ്റ് വെരി എന്താ പറയുക ഭയങ്കര സിനിമേനോടുള്ള ആ പാഷൻ ഉണ്ടല്ലോ ഓഫ് ഹിം വാസ് എ ഗ്രേറ്റ് അഡീഷൻ ടു വോട്ട് മൈ ചൈൽഡ്ഹുഡ് വാസ് അപ്പോൾ ഇവിടെ തന്നെ അതുപോലെ തന്നെയാണ് അമ്മൂമ്മയായിരുന്നു ഒരുപാട് കഥകൾ ആളായിരുന്നു അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം ഫോർ മീ സ്ലോലി അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ എനിക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യണം അങ്ങനൊരു ഞങ്ങൾ ചെറിയ കുട്ടിപ്പരയൊക്കെ കിട്ടി അതിന് കർട്ടനൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഗ്രാൻഡ് ഫാദർ എല്ലാ നമ്മൾ അതായത് കോൺ എല്ലാ ദിവസവും സിനിമയ്ക്ക് നമ്മൾ പോകുമായിരുന്നു എല്ലാ ദിവസവും അത് കണ്ട സിനിമ തന്നെ ആയിരിക്കും ചിലപ്പോൾ വീണ്ടും പിന്നെയും കാണും അപ്പോൾ അന്നൊക്കെ എനിക്ക് തന്നു ഈ എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് കാറ്റഗറി തിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എ എ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ആകെ പത്ത് തിയേറ്ററിലൊക്കെയാണ് കേരളത്തിൽ ചിലപ്പോൾ റിലീസാവുന്നുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടത് ബി സെൻറ്റേഴ്സിലേക്ക് വരും പിന്നെ സി സെൻറ്റേഴ്സിലേക്ക് വരും അപ്പം ഈ നമ്മുടെ ഈ പനമ്പിൻ്റെ ചെറിയ ഇതിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള രാജാവിൻ്റെ മകൻ്റെ പോസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള ഇമേജസ് ഒക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് സിനിമ ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്ന് സിനിമ കാണുന്നത് ഭയങ്കരമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ സേ ലോട്ട് ഓഫ് തിങ്സ് ആഡഡ് ടു എന്താണ് ഇഫ് യു ക്യാൻ കോൾ മീ എ ഫാനറ്റിക് സിനിമ ലവർ സിനിമ പ്രാന്തെന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഡസ് എനിക്കത് ഇഷ്ടമാണെന്ന് കേട്ടോ അപ്പൊ താങ്ക് യു ഞങ്ങക്ക് ഇങ്ങനെ ഒരു സിനിമ പ്രാന്തനെ തന്നതിന് അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഡയലോഗ്സ് കൺ കണ്ടത് നിജം കാണാത്തത് പോയി ഇതുപോലുള്ള ഡയലോഗ്സ് ഒക്കെ എവിടെ നിന്ന് ഇപ്പൊ ചില പേരുകള് സിനിമയിൽ പറയുന്ന ചില സ്ഥലങ്ങളുടെ പേരുകള് ഇതൊക്കെ പെട്ടെന്ന് കുഗപ്പ് ചെയ്തെടുക്കുന്നതാണ് അല്ലെ ചേട്ടാ അല്ല പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടുന്നതായിരിക്കും അത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മള് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മള് വേറെപ്പോഴോ വായിച്ചതും കണ്ടതും ഒക്കെ നമ്മൾ പിന്നീട് ഒരു സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പാടില്ല നമ്മൾ എന്തുകൊണ്ടാണിത് ഇത് യൂസ് ചെയ്യുന്നത് പിന്നീട് ഒരു സമയത്ത് നമ്മൾ കണ്ടെത്തും ഓക്കെ ഇന്നതായിരുന്നു അതിന് കാരണം ഇന്ന സ്ഥലത്ത് ഞാൻ കണ്ട ഒരാളാണ് ഈ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വിൽ ബി മച്ച് മച്ച് ലൈറ്റർ അപ്പോൾ ഇത് ഒരു എന്താ പറയുക വി ഡോണ്ട് ഹാവ് ടു ഫോഴ്സ് തിങ്സ് ഇൻ ടു അവർ ക്രിയേഷൻ ഇറ്റ് വിൽ ഓർഗാനിക്കലി കം ടു ഇറ്റ് എന്നുള്ളതാണ് ഞാനിപ്പോ ഡബ്ബിങ് കഴിഞ്ഞിട്ട് കഥയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ആണ് അപ്പൊ മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ എന്നെ സംസാരിച്ചോണ്ടിരുന്നപ്പോ വിചാറിനെ പറ്റി സംസാരിച്ചപ്പോൾ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ സെറ്റ് തരും അപ്പൊ ഡയലോഗ് മാറ്റും. അപ്പൊ അപ്പൊ എനിക്ക് ടെൻഷൻ അപ്പൊ ഞാൻ പറഞ്ഞു ലിജോ ഞാൻ ഒരു ബംഗോളിയാണ് ഞാൻ മലയാളിയല്ല പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ് മാറ്റില്ല അപ്പൊ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ലിജോട്ടൻ കംപ്ലീറ്റ്ലി അതിലിരിക്കുന്നോണ്ടായിരിക്കാം അപ്പ ഡയലോഗ്സ് ഇങ്ങനെ മാറ്റുന്നേന്നുള്ളത് മാറ്റുന്നതൊക്കെ മിക്ക സെറ്റിലും അങ്ങനെ വരാറുണ്ട് അല്ലേ അങ്ങനെ വരാറുണ്ട് അത് അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു നമ്മളതിനെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് വളരെ ജെനുവിൻ ആയിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഒരു ക്രിയേഷൻ ഇറ്റ്സെൽഫ് ഇസ് എ കോൺസ്റ്റൻ്റ് ഇവോൾവിങ് പ്രോസസ് അപ്പോൾ അത് നമ്മളൊരു സാധനം ചെയ്തു വച്ചു ഇനി അതിൽ തൊടരുത് എന്ന് പറയുന്നത് പോലെയല്ല ഇപ്പോൾ തൊട്ടാൽ അത് ബെറ്റർ ആയെങ്കിലും എന്ന് തോന്നും എന്ന് തോന്നൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഭയങ്കര പ്ലാൻഡായിട്ടൊരു ഒരു സീൻ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നതിൽ വരുന്നത് അതൊരു സി ടിൽ ദ ലാസ്റ്റ് മൊമെൻറ്റ് ദാറ്റ് വിൽ കീപ് ഹാപ്പ്നിങ് എന്നുള്ളതാണ് അത് സിനിമ കഴിഞ്ഞിട്ടും ആ ദാറ്റ് വിൽ ഹാപ്പൺ ഇൻ മൈ ഹെഡ് പക്ഷേ ചിലപ്പോൾ അതെനിക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ പലതും സി ഇപ്പോൾ ഞാൻ പറയല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതും നമ്മൾ തന്നെ ഓർഗാനിക്കലി ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് അതിൻ്റെ മോസ്റ്റ് പ്യുവർ ഫോമിലേക്ക് എത്തുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ അത് സി യു ഹാവ് ടു ടോട്ടലി ബിലീവ് ഇൻ ദ ക്രിയേറ്റർ എന്നുള്ളതാണ് പലതും നമ്മൾ പുറമേ നിന്ന് കണ്ടിട്ട് ഓക്കെ ഇയാൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ഡിസിഷൻ സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് ടു കംപ്ലീറ്റ്ലി ടേക്ക് ഷേപ്പ് എനിക്കത് മനസിലായി എനിക്ക് ഡബ്ബിങില് രണ്ടു ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി കാരണം ചെയ്യണ സമയം ഫേസ് കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ലിജു ഏട്ടൻ ഡയലോഗ് എന്നെ കൊണ്ട് അത് ചെയ് പാറു മതി ഇങ്ങനെ ഡയലോഗ്സ് കേൾട്ടർ ഇപ്പൊ സിനിമ ചെയ്യുന്ന സമയം ലിജു ഏട്ടനും സിനിമാറ്റോഗ്രഫിയും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ അത്തരം കാര്യങ്ങൾ വരുമ്പോ ഇപ്പൊ ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങള് ഭയങ്കര കൂടുതലുണ്ടാവാം മലയക്കോട്ടേക്ക് എടുത്തു അതിന്റെ വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് മധുചരനൊക്കെ കൂടെ ചെയ്തിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ പല സിനിമകളാണ് ജെല്ലിക്കട്ട് ആയിക്കോട്ടെ റിസ്കി എലമെന്റ്സ് കൊറേ കാര്യങ്ങൾ വരുന്നുണ്ട് സിനിമ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെയാ ശരിക്കും അവര് ഒരു ടോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടിപ്പോ രണ്ടാമത്തെ ഫിലിമാണ് ഞാൻ പല ഒപ്പം വർക്ക് 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 ചെയ്തിട്ടുണ്ട് 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 പല ആളുകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സിനിമയിൽ ഇപ്പോൾ വിജയ് ഉലകനാഥ് മനോജ് പരമംസ എന്നൊക്കെ ഉള്ള സിനിമ സുജിത് വാസ്തവനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് സിനിമട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയറക്ടറെ കണ്ണുകളാണെന്ന് നമ്മൾ പറയേണ്ടി വരും മുൻപൊക്കെ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കാണുക പോലും ഇല്ല നമ്മൾ അയാൾ പറയുന്നത് നമ്മൾ വിശ്വസിച്ചിട്ടാണ് അത് ലാബിലേക്ക് പ്രോസസ്സിങ്ങിന് പോവാ ഫിലിം ഇപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഇറ്റ്സ് മോസ്റ്റ്ലി ഒരു സിനിമ നമ്മളെപ്പോഴും ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് പറയും കാരണം ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺസ് വിഷൻ ഐ ടോട്ടലി ബിലീവ് ഇൻ ദാറ്റ് ഷോ ആ ഇറ്റ്സ് എ വൺ മാൻ ഷോ അല്ല പക്ഷേ ഇറ്റ്സ് അതായത് ഒരാളുടെ വിഷുവൽ ഡിസൈൻ ആണത് ഞാൻ ഒരു ഒരു ഡയറക്ടറെ വിളിക്കാൻ ആഗ്രഹിക്കുക ഹിസ് എ വിഷൻ ഡിസൈനർ ഒരു വിഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അത് ഒരാളുടെ മനസ്സിൽ നിന്ന് തന്നെ വരണം ആ വിഷൻ ഇറ്റ് ഷുഡ് നോട്ട് ബി കമ്മിങ് ഫ്രം ടെൻ ഡിഫറെൻറ്റ് പീപ്പിൾ ദെൻ ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അപ്പോൾ ഈ വിഷനിലേക്കാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ ഇത്രയും ആളുകളെ വിളിക്കുന്നത് വി ആർ ഇൻവൈറ്റിംഗ് എ സിനിമറ്റോഗ്രാഫർ വി ആർ ഇൻവൈറ്റിങ് എ ആർട്ട് ഡയറക്ടർ കോസ്റ്റ്യൂം ഡിസൈനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റാൻഡ് കോറിയോഗ്രാഫർ അങ്ങനെ ഒരുപാട് പേര് പക്ഷേ ദേ ഓൾ ഷുഡ് കമ്പൈൻഡ്ലി ബിലീവ് ഇൻ ദ വിഷൻ ഐ ഹവ് ഡിസൈൻഡ് ദൻ ഓൺലി ഇറ്റ് വിൽ ഫോം ഇൻ ടു വൺ പീസ് വിച്ച് ഐ ബിലീവ് അപ്പോൾ ആ സമയത്ത് അതിനകത്ത് സി നാച്ചുറലി സേർട്ടൺ ഡയറക്ടേഴ്സ് അപ്പോൾ അവർ ഒരിക്കലും സ്പേസ് കൊടുക്കില്ല മറ്റു ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഐ ഡോട് ബിലീവ് ഇൻ ദാറ്റ് ഞാൻ ബിലീവ് ചെയ്യുന്നത് സി വി ഷുഡ് ലിസൺ ടു എവറി വൺ ഇപ്പോൾ ഞാൻ ആലോചിച്ചിരുന്ന ഒരു ഐഡിയ ഇപ്പോൾ ഈ ഫ്ലവർ വാസ് ഇവിടെ ഇരിക്കണം എന്ന് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വേറൊരാൾക്കൊരു ഒരു ഐഡിയ ഉണ്ട് ഓക്കെ എന്തുകൊണ്ട് നമുക്കൊരു പച്ച ഫ്ലവർ വാസ് വാസിലൂടെ വെച്ചുകൂടാം ദെൻ സം ഹാസ് ഷുഡ് ടേക്ക് ദാറ്റ് കോൾ അപ്പോൾ ദാറ്റ് ഈസ് ദ ഡയറക്ടർ അപ്പോൾ ആ ഡയറക്ടർ അയാളുടെ മനസ്സിൽ അയാൾ കണ്ട ഫ്ലവർ വാസിൻ്റെ കളർ എന്താണ് അതിനേക്കാൾ ബെറ്റർ ആണോ ഈ പച്ച എന്ന് ചിന്തിക്കണം പച്ചയാണ് ബെറ്ററെങ്കിൽ യു ഷുഡ് കീപ് ദ ഗ്രീൻ വൺ എന്നുള്ളതാണ് അത്രയേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഈ സിനിമറ്റോഗ്രാഫറെ സംബന്ധിച്ച് സ്പെഷ് സ്പെസിഫിക്കായിട്ട് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ എ ആണ് ഇത് ഇത് സംസാരിച്ച് ഇതിനൊരു വിഷ്വൽ ഫോം ഉണ്ടാക്കുന്നത് ഇത് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് വി വോണ്ട് ഗെറ്റ് എൻ ഐഡിയ വെതർ ദിസ് ഇസ് വാട്ട് വി വോണ്ട് അപ്പോൾ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് എടുക്കുമ്പോഴായിരിക്കും ഓക്കെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ ഈ സിനിമ ഷേപ്പ് ചെയ്യേണ്ടത് ദെൻ ഇറ്റ് ഇസ് മച്ച് ഈസിയർ അതിന് പാറ്റേൺ എന്താണ് ബ്ലോക്സ് വേണോ വി ഷുഡ് വി ഷുഡ് മേക്ക് എ മൂവ്മെൻറ്റ് സൂം യൂസ് ചെയ്യണോ ടൈറ്റ് ക്ലോസസ് യൂസ് ചെയ്യണോ ഇതെല്ലാം ഈ നാരേറ്റീവ് ഡിസൈനിൻ്റെ ഭാഗമാവുമ്പോൾ

സെറ്റിലേക്ക് എത്തുമ്പോൾ അതായത് നമ്മൾ ഓരോരുത്തരുടെ ചെന്നിട്ട് ചിലപ്പോൾ അഭിപ്രായം ചോദിക്കില്ല പിന്നെ അത് ആ ആ സെറ്റിൻ്റെയും ആ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഒരു ഒരു ടോട്ടലി ഇൻവോൾവ് ആവുമ്പോൾ അതായത് നമ്മൾ ഓരോരുത്തരുടെ ചിലപ്പോൾ അഭിപ്രായം ചോദിക്കില്ല പക്ഷേ സിഫ് ദേ ഹാവ് ഓൾ ദ ഫ്രീഡം ടു കം ആൻഡ് ടോക്ക് അബൌട്ടിട്ട് അത് എങ്ങനെയാണ് അതൊരു ഓർഗനൈസ്ഡ് രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല സി എങ്ങനെയാണ് ഓരോരുത്തരും പക്ഷേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാക്സിമം ടൈം അതിനുവേണ്ടി വേണ്ടി കൊടുക്കാറുണ്ട് അതായത് ഓരോരുത്തരും ദു നോട്ട് ബി എന്താ പറയുക നമ്മൾ ചുമ്മാ ഒരു ജോലി എടുക്കാൻ പറ്റുന്ന ഒരാളാവരുതെന്ന് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഒരു തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മുൻപുള്ള തമാശയും ചിലപ്പോൾ ചിരിയും ഒന്നും നമ്മൾ ചിലപ്പോൾ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളൊന്നുമില്ല പക്ഷേ ഐ മീൻ ഇറ്റ്സ് ദർ സ്പേസ് ടു ഫിഗർ ഔട്ട് മീൻ വോട്ട് ദേ വോണ്ട് ടു ഡു അതായത് അവിടെ നമ്മൾ ഒരു ടു മന്ത്സ് വെക്കേഷനോ ത്രീ മന്ത്സ് വെക്കേഷനോ വന്നിരിക്കുന്ന ഒരു സ്പേസ് അത് ഇറ്റ്സ് യുവർ പ്ലേസ് ടു ലേൺ ഇഫ് യുവ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അപ്പോൾ അത് എന്താണ് പഠിക്കേണ്ടത് ഇത് ഞാനെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അയാൾ സ്വയം കണ്ടെത്തണം കാരണം അവിടെ ഒരു കോളേജിലെ ലെക്ചർ നടക്കുന്ന പോലെ ഒരിക്കലും ഒരു ക്ലാസ് എടുക്കലുണ്ടാവില്ല ആ അപ്പോൾ ഞാനും അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും ഒരു പുതിയ ലേണിങ് എനിക്ക് തന്നെയാണ് അപ്പോൾ ഇതേ ലേണിങ് പുറകിൽ നടക്കണം എങ് എങ്ങനെയാണ് ഈ സീൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നതെന്ന് പുറകില് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഹൂ ഹാവ് ദാറ്റ് ദാഷൻ അപ്പോൾ അവർ അതേ പാഷനോട് കൂടി അത് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഡയറക്ടറിന്റെ ഒരു ഒരു ചില കാര്യങ്ങൾ കാണുമ്പോൾ ഐ ഇപ്പോ സിനി ആയിട്ടുള്ള കൊലാബറേഷൻ കാര്യം പറഞ്ഞു പണ്ട് ആമേന്റെ സമയത്ത് ലിജോണ്ട് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ലിജാട്ട് പറയുന്നുണ്ട് എനിക്ക് എഡിറ്റിംഗ് അറിയില്ല എനിക്ക് സിനിമാറ്റോഗ്രഫി അറിയില്ല എൻ്റെ ലിബേർട്ടി ഫ്രീഡം വെച്ചിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് ചെയ്ത് തന്നോളാം പക്ഷെ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല എത്ര നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും അല്ല ഇത് ഞാൻ അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു ആണ് സി ഉള്ളിൽ നമുക്ക് എന്താണുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർവതി ഒരു വിഷ്വൽ കാണുന്നില്ലേ സോ ദാറ്റ് ഈസ് യുവർ ഡയറക്ഷൻ ഇപ്പോൾ അത് ഒരു സിനിമയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ജസ്റ്റ് ഫോളോ ദോസ് വിഷ്വൽസ് യു വിൽ ഗെറ്റ് യുവർ സിനിമ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഒരു സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഫിൽമേക്കർ അയാള് റിഫൈൻ ചെയ്ത് ഷാർപ്പൺ ചെയ്ത് എടുക്കണം ദറ്റ്സ് ഓൾ യു ഹവ് ടു ഡു അതിനൊരു ടെക്നിക്കും പഠിക്കണ്ട എന്നുള്ളതാണ് ഇപ്പൊ ലിജേട്ടൻ പറഞ്ഞ വ്യക്തി ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം തീരെ എക്സാജുറേറ്റ് ചെയ്യാത്ത ഒരാള് ഒരു കാര്യത്തിനും ഒരു എക്സാജുറേഷനും ഇല്ല എന്താ ഇപ്പൊ ആണല്ലേ സിനിമ ഒക്കെ റിലീസ് ആവുമ്പോഴാണെങ്കിലും മിക്ക ഡയറക്ടേഴ്സും വന്നിട്ട് അവരുടെ സിനിമ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് മേ ബി അത് അതിനവര് അവർ സെൽഫ് പ്രൊമോട്ട് ചെയ്യാണ് പക്ഷെ ലിജേട്ടൻ എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് എന്റെ സിനിമ ഇതാണ് ഇത്രയേ ഇത്രയുള്ള സിനിമ ബാക്കി നിങ്ങൾ കാണാം അങ്ങനത്തെ ഭയങ്കര സിമ്പിളി എക്സാജുറേഷൻ ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണോ ലിജേട്ടൻ വലിയ എക്സാജറേഷൻ സംഭവിക്കാറില്ല മിക്ക കാര്യങ്ങളിലും അത് എനിക്കൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അത് എവിടെ നിന്നാണ് വായിച്ചതെന്നോ എവിടെന്നാണ് കേട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ റിയലി ഫോളോ അതായത് നമ്മെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് പോലെ അത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചു ഓടിക്കുക അവിടെ നിന്ന് പോലും വി ആർ ഗോയിങ് ഡൗൺ അപ്പോൾ ജസ്റ്റ് ഏ ഗ്രൗണ്ടഡ് എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ ഐ മീൻ വേർ യു ഡോൺ ഹാവ് ടു പ്ലേസ് യുവർ സെൽഫ് എബൌ എവറി വൺ എന്നുള്ളത് ദാറ്റ് മീൻസ് ഐ ബിലീഫ് അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് ഓൺ മൈ ബിഹേവിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരിക്കും കാരണം വേറെ അതിന് കാരണങ്ങളൊന്നുമില്ല

പക്ഷേ ഇത് ആളുകൾ പറയുന്ന അഭിപ്രായം അവർ ഒരു സെർട്ടൺ കൈൻഡ് ഓഫ് സിനിമ ആണ് ഇയാൾ ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടാവും അത് ഞാൻ കണ്ടെത്തിയതല്ലോ അത് ആളുകൾ കണ്ടെത്തുന്നത് ഇത് കാണുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് അവരുടെ വ്യൂ പോയിൻ്റ് ആണത് സോ ദാറ്റ് ഐ റെസ്പെക്ട് ഐ മീൻ ഇഫ് ദേ ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ലുക്സ് ലൈക്ക് ഫിലിം വിച്ച് ഐ ഹ് ഡൺ ഗ്രേറ്റ് ഐ എം ഹാപ്പി അബൌട്ട് ഇപ്പോ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് വരുമ്പോ ഒരു സിനിമയ്ക്ക് മുന്നേ ഇപ്പൊ ഞാൻ സിനിമ അഭിനയിച്ചു ഞാൻ അതിന്റെ സെറ്റിൽ പോയപ്പോ ആദ്യം ഒരു വീട്ടിലാ പോയത് ഞാൻ ചെന്ന് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഞാൻ ചെന്ന് തന്നെ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചേക്കുന്നു എഴുതി വെച്ചേക്കുന്നു അതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ ലിജേട്ടന്റെ സെറ്റിൽ വരുമ്പോ ലിജേന്റെ സിനിമയിലേക്ക് വരുമ്പോ അതിന്റെ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാ ഞാൻ ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് കുറച്ച് കൂടുതൽ ചെയ്യുന്ന ഞാൻ ഫോർ മീ ടു പ്രോപ്പർലി ഗെറ്റ് ദ ബേസിക്സ് അതായത് എന്ത് തരത്തിലുള്ള സ്ഥലമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ത് തരത്തിലുള്ള ആളുകളാണത് എങ്ങനെയാണ് അവർ സംസാരിക്കുക എന്താണ് ഇതിൻ്റെ സീൻ കോറിയോ എന്ത് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിക്കും ചിലപ്പോൾ റീഡിങ്സ് ഉണ്ടാവും പലതവണ സ്ക്രീൻ പ്ലേ അപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷൻ ആസ്പെക്ട് ഇസ് മച്ച് ലാർജർ ഇൻ മൈ ഹെഡ് ദാൻ ദ പ്രൊഡക്ഷൻ അപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുക പോലും ഇല്ല വെൻ ഇറ്റ് ഇസ് ദ ഷൂട്ട് അത് ടോട്ടലി വെൻ ഐ ടേക്ക് ഇറ്റ് ഇൻ സൈഡ് മീൻ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ മാറും പക്ഷെ ആ സമയത്ത് ഉള്ള നമ്മുടെ ലേ ഔട്ടിൽ ഓൾ ദീസ് തിങ്സ് വിൽ കം ലൊക്കേഷൻസ് ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ചിലപ്പോൾ ഒരു സീൻ കോറിവയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള സ്ക്രിപ്ഡിൽ ചെയ്തിട്ടുള്ള ഡ്രോയിങ്സ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷൂട്ടിലേക്ക് വരുമ്പോൾ അത് ആക്ച്വലി നമ്മൾ അതേ കാര്യം ഫോളോ ചെയ്തോളണം നിർബന്ധമില്ല പോസ്റ്റിലേക്ക് വരുമ്പോൾ അഗൈൻ ഇറ്റ്സ് ദ എഡിറ്റർ ടേക്സ് എ കോൾ അപ്പോൾ അയാളെ നമ്മൾ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മീൻ സോ ഈ സ്റ്റേജ് അത് അതിനൊരു പവറുണ്ട് വിച്ച് ക്യാൻ ഓൾട്ടർ ദ സിനിമ ഇൻ ടു സംതിങ് എൽസ് അപ്പോൾ അത് ടോട്ടലിച്ച് സ്റ്റേജ് ക്യാൻ ബി ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഫോർ എ മേക്കർ ഫിൽമേക്കർ ഫിൽമേക്കറുമാ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അത് ദാറ്റ്സ് എ ജേർണി നമ്മൾ ആലോചിക്കും ആലോചിക്കും ഇപ്പോൾ ഇതിന് ഫിലിമിന് അകത്ത് കാണുന്ന ഫസ്റ്റ് ഫ്രെയിം ആ ഫ്രെയിം ഞങ്ങൾ ആദ്യം ആ ലൊക്കേഷനിൽ ചെല്ലുന്ന ഇടത്ത സ്റ്റില്ല് തന്നെയാണ് സോ ദാറ്റ്സ് വെരി സെയിം ഫ്രെയിം വി യൂസ്ഡ് അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതായിട്ടുള്ള ആഡ് ഓൺ ടു ദിലും ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും സമയം എടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് ഒരു സിനിമയെ സംബന്ധിച്ച് അതിൽ വരുന്ന നിർബന്ധങ്ങൾ എന്തൊക്കെയാ ഈ ഒരു നമ്മളിപ്പോൾ എല്ലാം അതായത് ഓൾവേസ് ഇപ്പോൾ ലാലേട്ടൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാചകമാണ് ബിലീഫ് ആണെന്നുള്ളത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി മേക്ക് ബിലീഫ് അതായത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം അതായത് നമ്മൾ ഒരു ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമ്മൽ ഒരു 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 കൈയിൽ ഇട്ടിരിക്കുന്ന ഒരു വള പക്ഷേ അത് അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതും ഫീല് ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പം അത് ബി പത്ത് രൂപയുടെ സാധനമായിരിക്കും ചിലപ്പോൾ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഇൻ ലുക്ക് ദ ഏസ്തറ്റിക്കൽ വാല്യൂ വിച്ച് വി ആഡ് ടു ഇറ്റ് അത് ഒറിജിനലി ഇറ്റ്സ് ഒരു ഒരു നിർബന്ധമില്ല അത് വലിയ വിലയുള്ളൊരു ഒന്നാവാണെന്ന് അത് കോസ്റ്റ്യൂം ആയിക്കോട്ടെ ദ കൈൻഡ് ഓഫ് സെറ്റ് പീസസ് വി വിടും സി അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ മീൻ ഐ ഐ എം എഡമെൻറ്റ് ഓൺ ഇറ്റ് അതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് എന്താ പറയുക നമ്മൾ സ്റ്റേജ് ചെയ്ത ഒരു ഒരു വെറുതെ ഒരു ഒരു കാര്യം പോലെ ഇരിക്കരുത് ഇറ്റ് ഷുഡ് ലുക്ക് റിയൽ അതായത് നമ്മൾ എത്ര കാലം കഴിഞ്ഞ് അത് എടുത്ത് നോക്കിയാലും വി ഷുഡ് സീ ദ ക്വാളിറ്റി വി ഹാവ് ആഡഡ് ടു ഇറ്റ് എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരുപാട് സിനിമകൾ അതായത് കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അയ്യോ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവരുത് നമ്മൾ ചെയ്യുന്ന സിനിമ എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ലുക്ക്ഡ് അഡ് അപ്പോൺ ആസ് എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത് ബിജാൻ്റെ സിനിമകളിൽ എടുത്തു വളരെ റോ ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഈവൻ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ആണ് എല്ലാവരും അപ്പൊ ഇങ്ങനത്തെ കാരക്ടേഴ്സിനും ഇപ്പൊ ചെറുതായിക്കോട്ടെ ഇപ്പൊ നമ്മളുടെ ഹെയർ കൈയിലായിക്കോട്ടെ ഇവിടെ ബിയേർഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളോട് ചെയ്യാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല അത്തരം ഇപ്പോൾ റിയൽ നമ്മളൊരു റിയലിസ്റ്റിക് ഫിലിം എടുക്കുമ്പോൾ മാത്രമാണ് ആക്ച്വലി നമ്മൾ ഭയങ്കര ഒരു റിയൽ ലുക്കിംഗ് ക്യാരക്ടർ ആവണമെന്ന് നിർബന്ധം പിടിക്കുക ഇപ്പോൾ ചില സിനിമയെ സംബന്ധിച്ച് ആക്ച്വലി ദേ ഷുഡ് നോട്ട് ലുക്ക് റിയൽ ഇപ്പോൾ മലക്കോട്ടയോ വാലിമനെ സംബന്ധിച്ച് ദേ ഷുഡ് ലുക്ക് ഡ്രമാറ്റിക് അതായത് ഓരോ ആൾക്കാരും ഷുഡ് ലുക്ക് ലൈക്ക് പ്രോപ്പർ മേക്കപ്പ് ചെയ്ത ഡ്രാ ഒരു ഒരു വലിയ കഥയിലെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തോന്നാവൂ അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഫിലിം ആർ യു ഡൂയിങ് എന്ത് തരത്തിലുള്ള കഥയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അതിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഐ ഡോണ്ട് തിങ്ക് എനി ബഡി ഹാസ് അങ്ങനത്തെ ഇതുകൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അനുഭവത്തിലില്ല അതുകൊണ്ട് ഐ റിമെമ്പർ ഇനി വീഡിയോ കാണിക്കാം ചെറിയ ചെറിയ സർപ്രൈസസ് പരിചയപ്പെട്ടിട്ട് റിമെംബർ വർഷം നായകൻ മുതൽ ഇപ്പോൾ ഇറങ്ങിയ വാലിപ്പൻ വരെ നമ്മൾ ഒരുമിച്ച് നോക്കിയതുണ്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു വ്യക്തിയാണ് ലിജോ അധികം പേഴ്സണലി എക്സ്പ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ആളാണ് പക്ഷെ ആസ് എ ഫിലിം മേക്കർ ലിജോ അതിഗംഭീരമായിട്ട് എക്സ്പ്രസ് ചെയ്യും ിജോന്റെ മനസ്സിലുള്ള കാര്യങ്ങള് അതിപ്പോ വിഷായാലും സൗണ്ട് ആയാലും എന്തായാലും വളരെ വാശി പിടിച്ച് കൃത്യമായിട്ട് ലിജോന് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരാളൂടെയാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ലിജോനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെച്ചും ആൾക്കൂട്ടത്തിൽ വെച്ചും സിനിമ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഡബിൾ ഞാനിങ്ങനെ എന്താണ് കുറച്ച് ഹാപ്പി മൊമെന്റ്സ് കൊണ്ടുവരാൻ പറ്റാന്ന് ആലോചിക്കുന്നത് അപ്പൊ ഞാൻ ആർട്ടിസ്റ്റുകളെ ഒന്നും കൊണ്ടുവന്നില്ല എന്നുവെച്ചാൽ ലിജോനെ ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുകളായിട്ടായിരിക്കും കൂടുതലും അപ്പൊ അങ്ങനെയാണ് ഞാൻ രംഗനാഥേട്ടനെ കോൺടാക്ട് ചെയ്യണത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു സാധനം വേണം അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് ചോദിക്കാൻ പോണേന്നുള്ളത് അപ്പൊ അതിനുള്ള ആൻസർ എന്തായാലും അതായത് എൻ്റെ റിയൽ ലൈഫിൽ ഇൻട്രോവേർട്ടാണെന്നൊക്കെ ഐ മീൻ വളരെ അടുത്ത ആൾക്കാർക്ക് അത് തോന്നിട്ടുണ്ടാവില്ല പക്ഷേ ഐ മീൻ ഞാൻ ഐ ഐ ലൈക്ക് ടു അതായത് കുറച്ച് ക്രൗഡിന് പുറകെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇട്ട് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് സ്പേസ് സിനിമ ഐ ഹോൾഡ് ദ ക്യാപ്റ്റൻഷിപ്പ് സോ അവിടെ ഞാൻ പുറകിലേക്ക് നിന്നിട്ട് കാര്യമില്ല മീൻ ഐ ഹാവ് ടു ടെൽ തിങ്സ് ഐ ഹാവ് ടു ബി സ്ട്രോങ് അബൌട്ട് മൈ ഒപ്പീനിയൻസ് ഐ ടു ഫൈറ്റ് ഫോർ മൈ സിനിമ അപ്പോൾ സി ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് മുന്നേ വൈ ഐ ഗോട്ട് ഔട്ട് ആൻഡ് ഡിഫൻഡഡ് മൈ സിനിമ ബിക്കോസ് ഐ ഫെയിൽ ദാറ്റ് മീൻ ദിസ് ഇസ് എ ടൈം ഐ ഷുഡ് ഡു ഇറ്റ് എന്നുള്ളതുകൊണ്ടാണ് പുറത്തു വന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ സി ഈ പറഞ്ഞ ഒരു രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും ചിലപ്പോൾ രംഗ ഇസ് എ വെരി ഹാർഡ് വർക്കിംഗ് ടെക്നീഷ്യൻ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൗണ്ട് ആസ്പെക്റ്റ് ഐ എം വെരി പെക്യുലിയർ അബൌട്ട് ദ കൈൻഡ് ഓഫ് സൗണ്ട്സ് ഐ യൂസ് യൂസിൻ സിനിമ അത് മ്യൂസിക് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സൗണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വോയ്സസ് ആയിക്കോട്ടെ വോട്ട് യു ഹിയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ വട്ട് ഇസ് മ്യൂസിക് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ വേണ്ട സൗണ്ടുകൾ ഞാൻ ആവശ്യപ്പെടാറുണ്ട് ഫോർ ദ മിക്സിങ് അപ്പോൾ രംഗ വിൽ ഗ്യാതർ ഓൾ ദി സൗണ്ട്സ് ഓൺ ദി ടേബിൾ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ കാലമായിട്ട് ദ സെയിം തിങ് വിത്ത് പ്രശാന്ത് ഓൾസോ അപ്പോൾ അത് പിന്നെ അഗെയിൻ വെൻ ഇറ്റ് കാംസ്റ്റ് ദ മിക്സിംഗ് ടേബിൾ ബി എ മിക്സിങ് എഞ്ചിനീയർ അപ്പോൾ കുറെ കാലം ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞ എഞ്ചിനീയർ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ജെല്ലിക്കെട്ട് അതിനു മുമ്പുള്ള ഇപ്പോൾ ഫസൽ എന്ന് പറഞ്ഞിട്ടൊരു എൻജിനീയറാണ് വർക്ക് ചെയ്യുന്നത് സോ ഈച്ച് പേഴ്സൺ ആഡ്സ് ബ്രിങ്സ് ഓൺ എ ലോഡ് ഓഫ് തിങ്സ് ടു ദി ടേബിൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിഷുവൽ ആണ് സോ ദാറ്റ് ഓഫ് തിങ്സ് ജസ്റ്റ് നോട്ട് വിഷ്വൽ ഇറ്റ് ഇൻക്ലൂഡ് സൗണ്ട് മ്യൂസിക് അപ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അപ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദെയർ വർക്ക് വിച്ച് കംസ് ഇൻ ഫ്രണ്ട് ദിസ്ഇസ് ജസ്റ്റ് മൈ ഐഡിയ ഇറ്റ്സ് ഓൾ ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ ഒരു വൺ ഇയർ ആയിട്ടുള്ള ലിജേട്ട അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഒക്കെ നമ്മളട ആർട്ടിസ്റ്റുകളെ ടോപ്പിക്കിൽ വരുന്ന ഇത്ര സിനിമകൾ ഇറങ്ങി പക്ഷെ ഇത്രയും പൊട്ടി ഇത്രേ ജയിച്ചുള്ളൂ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വരാറുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ബ്രദറിനോട് ചോദിക്കും പിന്നെ എന്താ ആളുകൾക്ക് വേണ്ടേ ഒരു ചോദ്യം ഞാൻ ഇടക്ക് ആലോചിക്കാറുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം ലിജാട്ടിനോക്കാറുണ്ട് എന്താണ് പിന്നെ ആളുകൾക്ക് വേണ്ടത് എന്നുള്ളത് എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ള മിക്കപ്പോഴും